സോണി നമ്മുടെ ബിബി ക്രീം ഒക്കെ ഇട്ടിട്ട് ലുക്ക് ഭയങ്കര തളങ്ങള് തളങ്ങള് അല്ലേ. എനിക്ക് ഇത്രേ പറയുള്ളൂ, എന്താണെന്നറിയോ, മുമ്പ് വന്ന ആൾക്കാർ നമ്മുടെ ബിബി ക്രീമിനെ പറ്റി പറയുമ്പോൾ ആദ്യം സുഹാനത്തനെ വെളുപ്പിച്ച് കാണിക്കും, എന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കാം, സുഹാനത്ത് വെളുത്ത ഞങ്ങൾ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോയാണ്. അല്ല ഇപ്പൊ മാഷല്ല നല്ല സെയിൽ നടന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ആ കമന്റിന്റെ ആൾക്കാർക്ക് കാണണ്ട ബഷീർ ബാഷയുടെ ഫാമിലിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. അതായത് ഒരു കോൺട്രവേഴ്സികളാൽ നിറഞ്ഞൊരു കുടുംബമാണ് അവരുടെ. അപ്പൊ ഇവരുടെ പുതിയൊരു വിവാദം എന്താന്ന് നോക്കണേണെങ്കിൽ ഈ ബഷീർ ബാഷയുടെ തന്നെ വൈഫായിട്ടുള്ള സുഹാന വെളുത്തോ, അതായത് ഇപ്പൊ നമ്മുടെ ബഷീർ ബാഷയ്ക്ക് തന്നെ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിബി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ക്രീം തേച്ചിട്ട് ഈ സുഹാന എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി വെളുത്തു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടുപോകാം, എന്നിട്ട് നമുക്ക് നോക്കാം വെളുത്തോ ഇല്ലയോ. എനിക്ക് ഇത്രേ പറയുള്ളൂ, എന്താണെന്നറിയോ, മുമ്പ് വരെ ആൾക്കാര് നമ്മുടെ ബിബി ക്രീമിനെ പറ്റി പറയുമ്പോൾ ആദ്യം സുഹാനത്തനെ വെളുപ്പിച്ച് കാണിക്കും, എന്നിട്ട് ഞങ്ങൾ വാങ്ങിക്കാം, സുഹാനത്ത് വെളുത്ത ഞങ്ങൾ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോയാണ്. അല്ല ഇപ്പൊ മാഷല്ല നല്ല സെയിൽ നടന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ആ കമന്റിന്റെ ആൾക്കാർ കാണണ്ട, എല്ലാരും പറന്നുപോയി. അതാണ് എന്താ ക്യാമറയിലെ കുറച്ച് ലൈറ്റ് കുറവാ, അല്ലെ ക്യാമറയില് ലൈറ്റ് ചെറിയ കുറവായിരിക്കും. കൈസ നേരിട്ട് തന്നെ കാണാം, കൈസ് ഭയങ്കര നല്ല ചേഞ്ച്. അതേപോലെ തന്നെ സുമീർ, സുമീർ നല്ല അതെ, അജിത്താക്കും നല്ല ചേഞ്ചസ് ഉണ്ട്. ശരിയാ ശരിയാ, നല്ല മാറ്റമുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ നോക്കണേണെങ്കിൽ ആദ്യത്തെ ഫോട്ടോനകത്ത് ബിഫോർ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കുറവും, രണ്ടാമത്തെ ഫോട്ടോനകത്ത് വന്നപ്പോഴത്തേക്ക് നല്ല ലൈറ്റും. ഈ ലൈറ്റിന്റെ വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമ്മുടെ മുഖത്തും അതിനുള്ള ആ ഒരു ബ്രൈറ്റ്നസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ടോണ് മാറുന്ന പോലെ നമുക്ക് തോന്നും ക്യാമറയിനകത്ത്. ആ ഒരു സാധനമാണ് ഇവരവിടെ ചെയ്ത് വെച്ചേക്കണം, അല്ലാണ്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള മാറ്റം എന്തെങ്കിലും എടുത്ത് എനിക്ക് തോന്നണില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് വെളുപ്പിച്ചിട്ട്? അതായത് നമുക്ക് നമ്മുടെ സ്കിന്നിനകത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ബാക്കിയുള്ളവർ എന്ത് എന്നെ പറ്റി വിചാരിച്ചാലും എനിക്കൊരു യാതൊരു പ്രശ്നമില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെ കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൻ ടോൺ വെളുപ്പിച്ചിട്ട്? നിങ്ങൾ എന്താണ് ഇതൊക്കെ കൊണ്ട് ഈ നാട്ടുകാരിലേക്ക്, അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിനകത്തേക്ക് നിങ്ങൾ എന്താണ് എത്തിക്കാൻ ശ്രമിക്കുന്നത്? അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്രീം ഉണ്ട്, വെളുപ്പിക്കുന്ന ഒരു ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു ക്രീമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാര്യേന്റെ തന്നെ നിറത്തിനെ ഒരു ഇൻസെക്യൂർ ആയിട്ട് എല്ലാവരേക്കും കാണിച്ചിട്ട് അവളെ ഞാൻ വെളുപ്പിച്ച് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? എന്താണ് അവരുടെ സ്കിൻ ടോൺ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാൽ പോരെ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിനകത്തൊരു വിശ്വാസം ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ പ്രഹസനത്തിന്റെയൊക്കെ ആവശ്യമുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇതേപോലുള്ള ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ശരിക്കും അവിടെ ഒരു ശരിക്കും നാച്ചുറലായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സ്കിൻ ടോൺ ഉണ്ടാവും? ആ ഒരു സ്കിൻ ടോൺ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് അതിനകത്തിട്ട് നമ്മൾ ഓരോന്നൊക്കെ ഇപ്പൊ കണ്ണി കണ്ടേ, ഇപ്പൊ ക്രീമും ഇപ്പൊ കുറെ നാൾ മുന്നേ ഒരു സാധനം ഉണ്ടായില്ല, വെളുത്തിട്ട് പാറ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായില്ല, ശരിക്കും ആ ഒരു സാധനത്തിന്റെ തന്നെ വേറൊരു വെർഷനായിട്ടേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ബഷീർ ബാഷി ബിബി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ ടാനും മാറ്റാം മറ്റേത് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോഴത്തേക്കും നല്ല മോടി പിടിപ്പിച്ചൊക്കെ എല്ലാവരെയും കാണിക്കുമ്പോഴത്തേക്കും മറ്റവർ പറഞ്ഞ പോലെ വെളുത്തിട്ട് പാറാന്നുള്ള സെറ്റപ്പിനകത്ത് അല്ലാതെന്നുള്ള രീതിക്കാണ് ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നോക്കുമ്പോഴത്തേക്കും ഇവരത് തന്നെയാണ് വേറൊരു രീതിക്ക് പറയാൻ ശ്രമിക്കുന്നത്. അതായത് എന്റെ ഭാര്യയുടെ സ്കിൻ ടോൺ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ നല്ല ഇപ്പൊ നമ്മൾ നോക്കണാണെങ്കിൽ ഇപ്പൊ സുഹാനയുടെ സ്കിൻ ടോൺ നമ്മൾ നോക്കണാണെങ്കിൽ പുള്ളിക്കാരി ഇത്തിരി ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ഉള്ള ഒരാളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് പ്രശ്നം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഇതിന്റെ തന്നെ വേറെ കുറച്ച് പ്രൊമോഷൻ, ശരി, മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്നത് തന്നെ പ്രൊമോഷനാണ്. ആ പ്രൊമോഷന് വേണ്ടി ഇവർ കാണിക്കുന്ന പ്രഹസനങ്ങളാണ്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ കണ്ടുപോകാം. സോനുന്റെ മുഖത്ത് എന്താ ഒരു ഗ്ലോ ഒക്കെ കണ്ടപ്പോ ബഷീറിന്റെ ഒരു ആഗ്രഹം. ലാസ്റ്റ് ഐ വാസ് ഡിസ്കസിംഗ് വിത്ത് ബേബി, ചേഞ്ചല്ലേ വന്നത് സോനു, ബിക്കോസ് ഈ ഇടെ ആയിട്ട് സൺ ടാൻ ആയിരുന്നു, നല്ല സൺ ടാൻ, അതൊക്കെ മാറി പിന്നെ ഈ ഒരു പോർഷൻ ഒക്കെ മൊത്തത്തിൽ അൺഈവൻ ആയിരുന്നു, അതൊക്കെ ഇവനായി വന്നിട്ട്. ഐ ഡോണ്ട് സേ ഓൺലി ഫെയർനെസ്, ഫെയർ മാത്രമായി സോണ അങ്ങനെയല്ല, ഷീ ഹാസ് മെനി പ്രോബ്ലംസ്, ഫേസിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, കുറേ പ്രോബ്ലംസ്, ഡാർക്ക് സ്പോട്സ് ഉണ്ടായിരുന്നു. സോണിനെ പീപ്പിൾ വരുമ്പോൾ ഷീ ഗെറ്റ് ഡാർക്ക് ഓർ ആക്നെ മാർക്സ്, ബ്ലാക്ക് ആയി, ബ്ലാക്ക് ആയിട്ട് ചിക്കൻ പോക്സ് പോലെ, അതെല്ലാം ഒന്ന് ലൈറ്റൻ ആയി. ഐ വാസ് ഒബ്സർവിംഗ് ഫസ്റ്റ് ഒരാഴ്ച ഇട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ നോക്കണേ, എല്ലാരും ചേഞ്ചസ് വരാൻ തുടങ്ങി. ഇന്നലെ ഞാൻ നോക്കിയ ബേബിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ, ഷീ ഹാസ് ഗോട്ട് നൈസ് ചേഞ്ചസ്, നല്ല ചേഞ്ചസ്.
ശരിയാ ശരിയാ, ടാൻ മാറ്റാ. അതേപോലെ തന്നെ ഇപ്പൊ മുഖത്തുള്ള ഇപ്പൊ ഡാർക്ക് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതായത് മുഖത്ത് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കുരുകൾ, ഡെഡ് സെൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാ എന്നുള്ള രീതിക്കാണ് ഇവർ ഈ സാധനം പ്രൊമോട്ട് ചെയ്യുള്ളൂ. കാര്യം ഇപ്പൊ നമ്മൾ നോക്കണേണെങ്കിൽ ഇപ്പൊ വൈറ്റനിങ് ക്രീമിന്റെ അവരുടെ ആ ഒരു സെറ്റപ്പ് ഇല്ലേ, നമ്മുടെ ബ്രിട്ടീഷ് ക്രീം എന്നൊക്കെ പറഞ്ഞ അന്നുണ്ടായ ആ ഒരു സെറ്റപ്പ്, അവർക്ക് പറ്റിയ മെയിൻ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു വെളുത്തിട്ട് പറ എന്ന് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പിടിച്ചവർ എങ്ങനെ ഏറി കയറ്റി. ഇപ്പൊ ഇവരൊക്കെ ഇവിടെ ചെയ്തോണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, ടാൻ മാറ്റാ, അതേപോലെ തന്നെ മറ്റത് മാറ്റാം, മറിച്ചത് മാറ്റാം. പക്ഷെ വെളുക്കലല്ലേ നമ്മുടെ മെയിൻ, നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ മറ്റേ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റനിങ് ചെയ്യുക അല്ലെങ്കിൽ ഫെയർ ആക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തൂല. ഇവർ ഉദ്ദേശിക്കുന്നത് മറ്റതാണ്, പെട്ടെന്ന് അങ്ങോട്ട് കത്തൂല. പക്ഷെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവരും കാണിക്കണതെന്ന് പറഞ്ഞാൽ ഈ വെളുത്തിട്ട് പാറാന്ന് പറഞ്ഞ ക്രീം അവർ കാണിക്കുന്ന ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ്. എന്നിട്ട് വന്നിരുന്നിട്ട് ഈ ഇട്ട് പ്രൊമോട്ട് ചെയ്യല്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്രീം ഉണ്ടെങ്കിൽ ആ ഒരു ക്രീമിനെ, ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ക്രീമുകളെ ഒന്നും ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൂല കേട്ടോ. കാര്യം ഈ വൈറ്റനിങ് ക്രീം അതേപോലത്തെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താണോ അത് നമ്മളെ നമ്മളായിട്ട് ഇരിക്കാനല്ല ഇവര് വിചാരിക്കണതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ ഇതിൻ്റെക്കാളും നല്ല അപ്പുറത്ത്, അതായത് ശരിക്കുള്ള നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതല്ല, നിങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ ആണ്. ആ നിങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ എത്തിച്ചു തരും എന്നൊക്കെ പറയുന്ന സെറ്റപ്പാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇതിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല ആട്ടി, ഇതേപോലുള്ള പ്രഹസനങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ നമുക്ക് ബാക്കി ഇത് ബാക്കിയും കൂടെ കണ്ടുപോക്ക് ഇവരുടെ തള്ളുകളും കാര്യങ്ങളും. BB1988 ബ്യൂട്ടി ക്രീം പുതിയ കമ്പനി മാനുഫാക്ചർ ചെയ്ത ശേഷം ഫസ്റ്റ് വന്ന ബാച്ച് ക്രീം ആണിത്. ഇത് ഞാൻ തന്നെ യൂസ് ചെയ്ത് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. യൂസിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണിത്. നൈറ്റ് കിടക്കുന്ന മുമ്പ് ഫേസ് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം ചെറിയൊരു ലെയർ പോലെ ഫേസ് ആൻഡ് നെക്ക് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുക. ഇത് യൂസ് ചെയ്ത് ഒരുപാട് ഫെയർ ആകുമെന്നല്ല പറയുന്നത്, നമ്മുടെ നാച്ചുറൽ കോംപ്ലക്ഷൻ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ക്രീമാണിത്. സൺ ടാൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൻ സ്കിൻ ടോൺ എല്ലാം മാറി നിങ്ങളുടെ സ്കിൻ ഈവൻ ആയി കിട്ടുന്നതാണ്. BB ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറാമത്തെ ദിവസമാണ് അല്ലേ? ആറാമത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പോണേ. നല്ല നല്ല ചേഞ്ചസ് ഉണ്ട്, അടിപൊളി. ആറ് ദിവസത്തിലും അടിപൊളി ചേഞ്ചസ് ഉണ്ട്. ഇത് നോ മേക്കപ്പ് ആയിട്ടിരിക്കണ ഈ പറഞ്ഞു. ഓക്കെ, അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങളെ സ്കിൻ ടോൺ തിരിച്ചു കിട്ടും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ല, ഇതെന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതായിരിക്കും എന്നായിരിക്കും ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ളവരൊക്കെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കണതെന്നൊന്നും എനിക്ക് മനസ്സിലാവുള്ള. അതായത് ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ സൊസൈറ്റിനകത്ത് തന്നെ എല്ലാവരും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ സ്റ്റിഗ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനത്തെ സ്കിൻ ടോൺ ഉണ്ടെങ്കിലാണ് അതാണ് ഒരു ഫെയർ, അതാണ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ ചിലർ പറയുമല്ലോ, ഇപ്പൊ ഇത്തിരി ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ലെങ്കിൽ ഇത്തിരി കറുത്തതാണെങ്കിൽ എല്ലാവരും പറയും ഓവന് നിറം കുറവാണ്. ഈ നിറം കുറവാണ് അതേപോലെ തന്നെ ഇപ്പൊ അവനെ കാണാനായിട്ട് ഭംഗിയില്ല. ഈ ഭംഗി എന്ന് പറഞ്ഞൊരു സാധനത്തിന് അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഒരു കളറായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറെ എണ്ണങ്ങൾ. അതിപ്പോ നമ്മൾ ഇന്ന് ഇന്നലെയോ തുടങ്ങിയ സംഭവമൊന്നുമല്ല, ഇത് കുറെ നാളായിട്ട് നടന്നിരിക്കുന്ന ആ ഒരു സംഭവമാണ്. ഇപ്പൊ കല്യാണ മാർക്കറ്റിനകത്ത് തന്നെ ഇപ്പൊ ഇത്തിരി ഡാർക്കർ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഡിമാൻഡ് കുറവ്, ഇത്തിരി വെളുത്തിട്ടാണെങ്കിൽ അവർക്ക് ഡിമാൻഡ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അതിപ്പോ നമ്മൾ പറയും ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇപ്പൊ എല്ലാവരും ഭയങ്കര ഇമ്പ്രൂവ് ആയി, പുരോഗമനം വന്ന് എന്നൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് പറയാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോഴും ഭൂരിഭാഗം എണ്ണത്തിന്റെ തലയിലുള്ളത് ഈ ഒരു പറഞ്ഞ സാധനമൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഇതേപോലുള്ള ക്രീമിന്റെ ഒക്കെ പ്രൊമോഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിനകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോണിനകത്ത് വിശ്വാസം വേണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ബോഡി പാർട്സിനകത്തും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോണിനകത്തൊക്കെ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. അതിപ്പോ പല പറയണവർ അവിടെ കിടന്ന് പലതും പറഞ്ഞിട്ടിരിക്കട്ടെ. ഇപ്പൊ നമുക്ക് മുടിയുണ്ടോ മുടിയില്ലേ, അതേപോലെ തന്നെ നമുക്കിപ്പോ സ്കിൻ എന്താണ്, കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, ഇതൊക്കെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനകത്തും നമ്മുടെ ബോഡിനകത്തും നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പൊ അവര് പറയണ കേൾക്കാൻ നിൽക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ ഈ ഒരു സംഭവത്തിന്. കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യഭാമ വന്നിട്ട് കുറെ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അതായത് കറുത്തിട്ടിരുന്ന എന്താണ് വിഷയം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ടൈമിനകത്ത് നമ്മുടെ പഴയ വെളുത്തിട്ട് പാറ ടീമിനകത്ത് ഒരു പുള്ളിയാണെന്ന് തോന്നുന്നു. പുള്ളി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട, അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വെച്ച് നിർത്താം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രോളുകളിലൊക്കെ കിട്ടുന്ന സംഭവം കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാല് കറുത്തിട്ടുള്ള ആൾക്ക് നൃത്തം കളിക്കാൻ പറ്റൂല. അപ്പോ കറുത്ത ആളോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാ വേചാറാക്കുന്നത്, കറുപ്പുന്ന സംഭവം വലിയ ഇതൊന്നും അല്ല. നിങ്ങൾക്ക് നൃത്തം കളിക്കാൻ അങ്ങനെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ കാര്യമായ സാധനമുണ്ട്, നിങ്ങളെ മുഖം പഠിപ്പിക്കാനുള്ള കാര്യം സാധനം നമ്മൾ എത്തിച്ചു തന്നിട്ടുണ്ട്. ഏത് ബ്രിട്ടീഷിന്റെ വൈറ്റനിങ് 10 ദിവസം മതി, അതിനാണ് പറയും 10 ദിവസം മതി. ഓക്കെ, എന്നിട്ട് ഇത് തേച്ചിട്ട് ബെളുത്തിട്ട് പാറിട്ട് അവരുടെ മുമ്പിൽ നടക്കും കാലിന്റെ അടിയിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ യു എവിടെ പണം കമ്പത്തിച്ച്.
അപ്പൊ കറുത്തിട്ട് ഡാൻസ് കളിക്കാൻ പറ്റാത്ത ആരെങ്കിലൊക്കെ ഇടയ്ക്ക് വേഗം തന്നെ ബ്രിട്ടീഷ് ക്രീം മേടിച്ച് തേച്ചോട്ടെ, എന്നിട്ട് കിഡ്നിയൊക്കെ അടിച്ചു പോയിട്ട് എല്ലാരും വീട്ടിനകത്ത് ഇരുന്നിട്ട് മാനത്തേക്ക് നോക്കി ഫാനും കറങ്ങണത് നോക്കിക്കൊണ്ട് എല്ലാരും ഇരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു സെറ്റപ്പിനകത്ത് നടന്നത്, അതായത് ഇപ്പൊ ആ ഒരു വിഷയമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഞാനടക്കം പലരും റിയാക്ട് ചെയ്ത് ആ ഒരു വിഷയത്തിനകത്ത് റിയാക്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് അപ്പൊ നമ്മൾ അവരെ ഭയങ്കര രീതിക്ക് തന്നെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടായി. ഇപ്പൊ ഈ സത്യഭാമ എന്ന് പറഞ്ഞ അവരുടെ ഈ കളർ വെച്ചിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല, അപ്പൊ നമ്മൾ അത്രത്തോളം അവരേക്ക് വിമർശിച്ചിട്ടുണ്ടായി. അപ്പൊ അതിനെയും വെച്ചിട്ട് ചൂഷണം ചെയ്തിട്ട് അവിടെ ഒന്നും കച്ചവടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവന്മാരെ പോലുള്ള വേറെ എണ്ണങ്ങൾ വേറൊരു സൈഡിനകത്ത്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ തന്നെ നടന്നു പോകുന്നു തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഇവരൊന്നും നന്നാവാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോ താഴെ കമന്റ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും അടുത്ത ഡിഗ്രി കാണുന്നവരേക്ക് തരാം.